Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunitha Furniture, Thavakkara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിണറായി ഭരണത്തിൽ കേരളത്തിലെ പോലീസുകാർ സിപിഎമ്മിന്റെ പാദസേവകരായി മാറിയെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. ക്രൈം റേറ്റിംഗിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്നും ശോഭാ സുരേന്ദ്രൻ. ഫാദർ ലീനസ് മരിയ സുക്കോൾ എസ് ജെയുടെ 10th ചരമ വാർഷിക ദിനാചരണം. പരിയാരം മരിയപുരം നിത്യസഹായ മാതാ തീർത്ഥാടന ദേവാലയത്തിൽ അനുസ്മരണ പരിപാടി. കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല കാർമ്മികത്വം വഹിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് തിരഞ്ഞെടുപ്പ്. കെ ശ്രീധരൻ മാസ്റ്റർ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നും നേതാക്കൾ. 2024-25 സാമ്പത്തിക വർഷത്തിൽ നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പയ്യന്നൂർ നഗരസഭ വികസന സെമിനാർ. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാർ നഗരസഭ മുൻ ചെയർപേഴ്സൺ എസ് ജ്യോതി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പിണറായി ഭരണത്തിൽ കേരളത്തിലെ പോലീസുകാർ സിപിഎമ്മിന്റെ പാദസേവകരായി മാറിയെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി തൃക്കരിപ്പൂരിൽ പണികഴിപ്പിച്ച മാരാർജി സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ബിജെപി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം പണികഴിപ്പിച്ച മാരാർജി സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ നിർവഹിച്ചു. പിണറായി ഭരണത്തിൽ കേരളത്തിലെ പോലീസുകാർ സിപിഎമ്മിന്റെ പാദസേവകരായി മാറിയെന്ന് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയെ കണ്ടാൽ വിറക്കൻ. അതിനാണോ ഇവിടുത്തെ പോലീസ് അധികാരികൾ? ഇവിടെ ബിജെപിക്കാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും മാർക്സിസ്റ്റുകാരനും ഒരൊറ്റം നിയമം മാത്രമേ കേരളത്തിന് മണ്ണിൽ ഉണ്ടാകാൻ പാടൂ എന്ന് എന്ന് കേരള പോലീസ് തീരുമാനമെടുക്കുന്നുവോ അന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരികളായിട്ടുള്ള ഈ ധൂർത്ത പുത്രന്മാരുണ്ടല്ലോ, അവർ മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് കേരളത്തിന് മണ്ണിൽ ജീവിക്കും. മന്ത്രിയുടെ പരിപാടി ഉണ്ടാകുമ്പോ നിങ്ങൾ അതിന് കാവൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുക്കുന്നതിനാണ് ഇവർ ശമ്പളം തരുന്നത്. അങ്ങനെ പണിയെടുക്കുന്നതിന് ശമ്പളം തരുമ്പോ ഇവിടുത്തെ ഏതെങ്കിലും മന്ത്രിമാരുടെയോ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയോ അടിമകളല്ല കേരളത്തിലെ പോലീസ് അധികാരികൾ. ക്രൈം റേറ്റിംഗിൽ കേരളം ഇന്ത്യയിൽ 1st സ്ഥാനത്തായി നിൽക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പി പി കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. നേതാക്കളായ എ വേലായുധൻ, ടി കുഞ്ഞിരാമൻ, എം ഭാസ്കരൻ, കെ ടി വി മോഹനൻ, പി വി വിജയൻ, പി വി കരുണാകരൻ, യു രാജൻ, കെ നളിനി, ടി വി ഷിബിൻ, എ ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഫാദർ ലീനസ് മരിയ സുക്കോൾ എസ് ജെയുടെ 10th ചരമ വാർഷിക ദിനാചരണം വിപുലമായ പരിപാടികളോടെ പരിയാരം മരിയപുരം നിത്യസഹായ മാതാ തീർത്ഥാടന ദേവാലയത്തിൽ നടന്നു. കണ്ണൂർ രൂപത മെത്രാൻ ഫാദർ ഡോക്ടർ അലക്സ് വടക്കുംതല കാർമ്മികത്വം വഹിച്ചു. ആയിരങ്ങൾക്ക് വീട് നിർമ്മിച്ചും ജീവിതമാർഗമൊരുക്കിയും ചികിത്സാ സഹായങ്ങൾ നൽകിയും ത്യാഗപൂർണമായ ജീവിതം നയിച്ച മലബാറിലെ മഹാമിഷണറിയാണ് ദൈവദാസൻ ഫാദർ ലീനസ് മരിയ സുക്കോൾ എസ് ജെ. മദർ പേത്രയുടെ നേതൃത്വത്തിലുള്ള ദീനസേവന സഭയുമായി ചേർന്നും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് സുക്കോളച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാദർ സുക്കോൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ 10th ചരമവാർഷിക ദിനാചരണം വിപുലമായ പരിപാടികളുടെ മരിയപുരം നിത്യസഹായ മാതാ തീർത്ഥാടന ദേവാലയത്തിൽ നടന്നു. രാവിലെ 10 കബറിടത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്കും ദിവ്യബലിക്കും കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുത്തൂർ രൂപതാ മെത്രാൻ റവറൻ ഡോക്ടർ ഗീവർഗീസ് മാർ മക്കാറിയോസ് വചനസന്ദേശം നൽകി. എം വി ജയരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു.
അനുസ്മരണ യാത്രയും അനുബന്ധമായി നടന്നു. നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ ശ്രീധരൻ മാസ്റ്റർ ആരോപിച്ച കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് തൃക്കരിപ്പൂർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടി തീരുമാനിച്ചാണ് ശ്രീധരൻ മാസ്റ്റർക്ക് പകരം പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നും നേതാക്കൾ അറിയിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂർ മണ്ഡലത്തിന് ലഭിച്ച 3 സീറ്റിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സബ് കമ്മിറ്റി യോഗത്തിൽ ശ്രീധരൻ മാസ്റ്റർ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. ബാക്കി വരുന്ന 2 സീറ്റിലേക്ക് സബ് കമ്മിറ്റി 2 പേരെ കണ്ടെത്തുകയും പടന്നാ മണ്ഡലത്തിന് അനുവദിച്ച സീറ്റിലേക്ക് അവർ ഒരു സ്ഥാനാർത്ഥിയെ നൽകുകയുമാണ് ഉണ്ടായത്. 28 നോമിനേഷൻ നൽകുവാൻ തീരുമാനിക്കുകയും ശ്രീധരൻ മാസ്റ്റർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ 4 പേർ നോമിനേഷൻ നൽകുകയും ചെയ്തതായും നേതാക്കൾ അറിയിച്ചു. അതേസമയം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ ചിലർ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ 4 പേർ റിബലായി നോമിനേഷൻ നൽകി. ശ്രീധരൻ മാസ്റ്ററുടെ നോമിനേഷനെതിരെ ഇവർ പരാതി പറയുകയും ചെയ്തു. തുടർന്നാണ് ശ്രീധരൻ മാസ്റ്റർക്ക് പകരം ടി വി ആനന്ദകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. അതിന് 29-ാം തീയതി പിൻവലിക്കേണ്ട സമയം വരുമ്പോൾ സ്വാഭാവികമായും ഈ മറ്റ് ഈ റിബലായി കൊടുത്ത പാർട്ടിയിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ശ്രീധരൻ മാസ്റ്റർക്കെതിരെ വ്യാപകമായ രീതിയിലാണ് പ്രചരണങ്ങൾ നമ്മൾ ഉത്തരവാദപ്പെട്ടവരോട് പറഞ്ഞു. അതായത് ഇയാളെ സ്ഥാനാർത്ഥിത്വം നിലനിൽക്കില്ല, നിയമപ്രശ്നമുണ്ട്, നാളെ അത് ഇതായി പോകും എന്ന് ഞങ്ങൾ നേരിട്ട് ശ്രീധരൻ മാസ്റ്ററോട് ഞങ്ങൾ അടക്കം സംസാരിക്കുന്നു. എന്നിട്ട് ശ്രീധരൻ മാസ്റ്റർ സമ്മതത്തോടു കൂടിയാണ് ആനന്ദകൃഷ്ണൻ ഡമ്മി സ്ഥാനാർത്ഥിയായി ഏർപ്പാട്ട് കൊടുക്കുന്നത്. പിന്നീട് ശ്രീധരൻ മാസ്റ്ററെ സമീപിച്ച് നോമിനേഷൻ പിൻവലിക്കാനുള്ള ഫോറം അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അത് കീറിക്കളയുകയായിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇതിനുശേഷമാണ് ശ്രീധരൻ മാസ്റ്റർ പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥിയായി മാറിയതെന്നും ഇതേ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തതെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി വിജയൻ, മണ്ഡലം പ്രസിഡന്റ് എം രജീഷ് ബാബു, പി കുഞ്ഞിക്കണ്ണൻ, കെ പി ദിനേശൻ, കെ പത്മനാഭൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. 2024-25 സാമ്പത്തിക വർഷത്തിൽ നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പയ്യന്നൂർ നഗരസഭാ വികസന സെമിനാർ. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ നഗരസഭാ മുൻ ചെയർപേഴ്സൺ എസ് ജ്യോതി ഉദ്ഘാടനം ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തിൽ വേറിട്ടതും ശ്രദ്ധേയവുമായ പദ്ധതികളാണ് പയ്യന്നൂർ നഗരസഭ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. സ്ത്രീശാക്തീകരണം, സാന്ത്വന സേവന പദ്ധതികൾ, ഉൽപ്പാദന മേഖലയ്ക്ക് കൂടുതൽ പദ്ധതികൾ എന്നിവയെല്ലാം പുതിയ വർഷത്തിൽ നടപ്പിലാക്കും. സാന്ത്വന സ്പർശം, ഹോം നഴ്സിംഗ്, ഹൗസ് കീപ്പിംഗ് എന്നിവയാണ് പ്രധാന പദ്ധതികളായി വികസന സെമിനാറിൽ ചർച്ച ചെയ്തത്. കൃഷിയിടങ്ങളിലെ ജലസേചന പ്രശ്നത്തിന് പരിഹാരമായി കൃഷിയിടത്തിലേക്ക് വൈദ്യുതി ലൈൻ വലിക്കാനുള്ള പദ്ധതിയും ചർച്ച ചെയ്തു. പയ്യന്നൂർ നഗരസഭ 14-ാം പഞ്ചവത്സര പദ്ധതി, 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന വികസന സെമിനാർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നഗരസഭ മുൻ ചെയർപേഴ്സൺ എസ് ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ആദ്യം തന്നെ 1 കോടി രൂപ അൺടൈഡ് ഫണ്ട്, അതായത് ഉപാധികളില്ല, ഇന്നിപ്പോ ഇതിനൊക്കെ ഉപാധിയുണ്ട്. പൊതുമരാമത്ത് മേഖലക്ക് 3%, കാർഷിക മേഖലക്ക് 3%, വനിതാ ഘടക പദ്ധതിക്ക് 3% എന്നുള്ള രീതിയിലുള്ള ഉപാധികൾ വെച്ചുകൊണ്ടാണ് പദ്ധതി വിഹിതം അനുവദിക്കുന്നതെങ്കിൽ, ആദ്യകാലത്ത് പരീക്ഷണം എന്ന രീതിയിൽ ആദ്യം തുടക്കത്തിൽ 1 കോടി രൂപ നഗരസഭകൾക്ക് അൺടൈഡ് ഫണ്ടായി, ഉപാധിരഹിത ഫണ്ടായി നൽകി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി. 2024-25 വാർഷിക പദ്ധതി അവലോകനവും വികസന കാഴ്ചപ്പാടും വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അവതരിപ്പിച്ചു. പദ്ധതി നിർദ്ദേശങ്ങൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അവതരിപ്പിച്ചു. നഗരസഭാ പൊതുമരാമത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കൗൺസിലർ കെ കെ ഫലഗുനൻ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, പദ്ധതി കോർഡിനേറ്റർ വി പി സുകുമാരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി വി രവീന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാടക്കാലിലും പരിസര പ്രദേശങ്ങളിലും രാത്രികാലങ്ങളിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം പെരുകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം മാടക്കാലിലെ കെ സുഹറാബിയുടെ വീട്ടിൽ വളർത്തുന്ന 14 കോഴികളെയാണ് തെരുവുനായ്ക്കൾ കൂട് തകർത്ത് കൊന്നൊടുക്കിയത്. മാടക്കാലിലും പരിസര പ്രദേശങ്ങളിലുമാണ് രാത്രികാലങ്ങളിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം കൂടുതൽ ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം മാടക്കാലിലെ കെ സുഹറാബിയുടെ വീട്ടിൽ വളർത്തുന്ന 14 കോഴികളെയാണ് തെരുവുനായ്ക്കൾ കൂട് തകർത്ത് കൊന്നൊടുക്കിയത്. മാടക്കാൽ ലീഗ് ഓഫീസിന് സമീപത്തെ റാബിയയുടെ വീട്ടിൽ നിന്ന് 3 കോഴികളെയും തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു.
നായ്ക്കളുടെ ആക്രമണങ്ങൾ മാടക്കാൽ പ്രദേശങ്ങളിൽ പെരുകി വരുന്ന സാഹചര്യത്തിൽ ആക്രമണകാരികളായ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ ഇപ്പം 10-15 കോഴിയെ കൊന്നതും അതുപോലെ തന്നെ കോഴിയെ മാത്രമല്ല മൃഗങ്ങളെയും അതുപോലെ ആട് മേയ്ക്കാൻ കിട്ടിയ ആടുകളും ഇതുപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. രാത്രിയിലും പകലിലും അതുപോലെ സ്കൂൾ കുട്ടികൾക്കും സ്കൂൾ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുപോലെ ഒരു സ്ത്രീയെ നായ കടിച്ചിട്ട് ഇപ്പോഴും ചികിത്സയിലാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പ്. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് അജൈവ മാലിന്യ ശേഖരണത്തിൽ 100% വാതിൽപ്പടി ശേഖരണവും 100% യൂസർ ഫീസ് ശേഖരണവും നേടിയതിന്റെ പ്രഖ്യാപനം നടന്നു. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ നേട്ടം കൂടി കൈവരിച്ചു. അജൈവ മാലിന്യ ശേഖരണത്തിൽ 100% വാതിൽപ്പടി ശേഖരണവും 100% യൂസർ ഫീസ് ശേഖരണവും എന്ന ലക്ഷ്യം കൈവരിച്ചതായുള്ള പ്രഖ്യാപനം മാതമംഗലത്ത് നടന്നു. എം വിജിൻ എംഎൽഎ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചുകൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് അതെല്ലാവരുടെയും ഒരു പുതുബോധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, അഡ്വക്കേറ്റ് കെ പി രമേശൻ, എം കെ കരുണാകരൻ മാസ്റ്റർ, ടി കെ രാജൻ, കെ സരിത, പി അരുൾ, കെ എം സോമൻ, എ കെ വേണുഗോപാലൻ, പി സനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി പാലിയേറ്റീവ് ദിനത്തിന്റെ മുന്നോടിയായി വളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി 15 ജനുവരി പാലിയേറ്റീവ് ദിനാചരണത്തിന് മുന്നോടിയായാണ് വളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന പരിപാടി CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയും സോണൽ രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. ചെയർമാൻ ഡോക്ടർ എം ഹരിദാസ് അധ്യക്ഷനായി. എൻ വി പുരുഷോത്തമൻ, കെ വിജീഷ്, പി വി ലക്ഷ്മണൻ, എ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ മാലിന്യമുക്തമാക്കി. NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ജ്യോതിസദനം റോഡിൽ തീർത്ത സ്നേഹാരാമത്തിന്റെ കൈമാറ്റ ചടങ്ങ് ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ 13 ഇടങ്ങളിലാണ് സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി പൂന്തോട്ടമൊരുക്കിയിരിക്കുന്നത്. ജ്യോതിസദനം റോഡിൽ AKAS, GVHSS, VHSSC, NSS വളണ്ടിയർമാർ തീർത്ത സ്നേഹാരാമ കൈമാറ്റ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ AP സുധ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ, NSS പ്രോഗ്രാം ഓഫീസർ നിഷ PP, ഗോപിക PP, ജയേഷ് SK, സോണിയ, അനിൽ, ദീപ്തി VK, KV ഷീജ, ഷീന ലതീഷ്, ബാസിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം പയ്യന്നൂർ ക്ഷീര ടവറിൽ നടന്നു. NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് ഖന്ന ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് ഖന്ന ഉദ്ഘാടനം ചെയ്തു. കണക്ക് ചോദിക്കാൻ ഈ സംഘടന ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ധൈര്യമായി നിന്ന ആളുകളാണ് നിങ്ങൾ. ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളാണ് NGO അസോസിയേഷന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. കാരണം ഒരു കൊടുങ്കാറ്റിലും ആടി ഉളയാത്ത ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയത്. അവർക്ക് നിരവധിയായ പ്രലോഭനങ്ങൾ ഉണ്ടാകും, നിരവധി ഭീഷണികൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ ഈ സംഘടനയുടെ ഭൂപടനക്കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച ആളുകളെ ഈ സംഘടന ഒരിക്കലും കൈപിടിക്കില്ല എന്ന് ഉറപ്പുതരിക്കുന്നു. ബ്രാഞ്ച് പ്രസിഡന്റ് MK മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. കേരള NGO സംസ്ഥാന സെക്രട്ടറി MB ഷനീജ മുഖ്യപ്രഭാഷണം നടത്തി. S ഷെറീൻ, നാരായണൻകുട്ടി മനിയേരി, KV അബ്ദുൾ റഷീദ്, A ഉണ്ണികൃഷ്ണൻ, ജോയ് ഫ്രാൻസിസ്, VR സുധീർ, AK ഷിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും
LSS, USS, SSLC, പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് എസ് എൻ വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ കോൽക്കളിയിൽ അരങ്ങേറ്റം നടത്തി. കുട്ടികൾ ഉൾപ്പെടെ 25 പേരാണ് കോൽക്കളിയിൽ അരങ്ങേറ്റം കുറിച്ചത്. കണ്ടോത്ത് കൂർമ്പ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേരാണ് ആസ്വാദകരായി എത്തിയത്. കണ്ടോത്ത് എസ് എൻ വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിലാണ് കോൽക്കളിയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഞങ്ങളാരങ്ങേറും കാളി കോൽക്കളി എന്ന കാലയിൽ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും വിവിധ തൊഴിലെടുക്കുന്നവരുമായ 25 പേരാണ് കോൽക്കളിയിൽ നിറഞ്ഞാടി ആസ്വാദകരുടെ മനം നിറച്ചത്. ആയർക്കോൻ തന്നെ കാന്തിയായുള്ളൊരു പീയുഷാവാരിതൻ പൂരം തന്നെ കോരി ചരടുകുത്തിയും സാധാരണ രീതിയിലുമുള്ള കോൽക്കളി അരങ്ങേറ്റത്തിന് നിരവധി പേരാണ് സാക്ഷികളാകാൻ എത്തിച്ചേർന്നത്. 279 ദിവസങ്ങൾ നീണ്ട ചിട്ടയായ പരിശീലനത്തിനൊടുവിലാണ് ഇവരുടെ അരങ്ങേറ്റം. തായ്നേരി ചൂരിക്കാടൻ കളരി സംഘത്തിലെ അനിൽകുമാർ ഗുരുക്കളാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും സഹായികളുമായി എത്തി. ശ്രീനാരായണ ഗുരു കലാസമിതിക്ക് വേണ്ടിയിട്ട് കോൽക്കളി അരങ്ങേറ്റം ഇവിടെ നടത്തി. കളരി ചുവട് വെച്ച പ്രകാരം വട്ടംതിരിപ്പ് പ്രകാരമാണ് നമ്മുടെ കളരി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകൾ അധികം കടന്നു വരാത്ത കോൽക്കളി ഇവിടെ കണ്ടോത്ത് എസ് എൻ വായനശാല വനിതാവേദി പ്രവർത്തകർ പുതിയ ചരിത്രം കുറിക്കുകയാണ്. ഇനി പോകാം പെരുങ്കളിയാട്ട വിശേഷങ്ങളിലേക്ക്. സർവശ്വനാഥൻ ശ്രീ ശങ്കരനാരായണൻ സംരക്ഷിച്ചിടും അവരും കൃപാകരി ചൊല്ലേറുമന്തളിമുറ്റിലോ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിനുള്ള ഭക്ഷണ പന്തലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 400,000 പേർക്ക് സദ്യ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. പെരുങ്കളിയാട്ടം നടക്കുന്ന 4 ദിവസങ്ങളിലായി ആറ് നേരം 400,000 പേർക്ക് അന്നദാനം നൽകാനാകുമെന്നാണ് സംഘാടക സമിതിയുടെ പ്രതീക്ഷ. പെരുങ്കളിയാട്ടത്തിന്റെ അവസാന ദിവസം 100,000 പേർക്ക് ഭക്ഷണം ഒരുക്കും. പന്തലിൽ ഒരേ സമയം 5,000 പേർക്ക് അന്നദാനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ കിഴക്കായാണ് ഭക്ഷണ പന്തൽ ഒരുക്കിയത്. കൈകഴുകാനുള്ള സൗകര്യം മുതൽ മാലിന്യ നിർമ്മാർജ്ജനം വരെ അതീവ ശ്രദ്ധയോടെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് ഭക്ഷണ കമ്മിറ്റി വളരെ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 400,000 ഭക്തജനങ്ങളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനായി 5,000 പേർ ഇരിക്കാൻ പറ്റാവുന്ന സീറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടു വലിയ നല്ല രീതിയിലുള്ള പന്തൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 കിണറുകൾ ശുചീകരിച്ച് വാട്ടർ അതോറിറ്റിയുടെ പെർമിഷൻ വാങ്ങി ആ കിണറിൽ നിന്നാണ് ഞങ്ങൾ ഇതിനാവശ്യമായ ശുദ്ധജലം എടുക്കുന്നത്. കൂടാതെ ഈ സാധ്യമായ അത്രയും ജൈവ പച്ചക്കറികൾ ഉൾപ്പെടുത്തിയാണ് സദ്യ. തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളം മാത്രമേ വിതരണം ചെയ്യൂ. ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഭക്ഷണ പന്തലിലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സദസ് ഇരിക്കൂർ MLA സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് മുഖ്യപ്രഭാഷണം നടത്തി.
രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സദസ് ഇരിക്കൂർ MLA സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും അനുഭവേദ്യമായ ഓർമ്മകളായി നിൽക്കുക. മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് നമ്മുടെ ഈ പവിത്രമായ പയ്യന്നൂരിന്റെ മണ്ണിലാണ് എന്നുള്ളത് ഏറ്റവും. കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സ്വീകരണ കമ്മിറ്റി ചെയർമാൻ PT കമലാക്ഷൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MV സുനിൽകുമാർ, V ഷൈമ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NV സജിനി, C ജയരാജൻ, KC അബ്ദുൾ ഖാദർ, CM സുമതി, അബ്ദുൾ അസീസ് തുടങ്ങിയവരെ കൂടാതെ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ TK സതീശൻ, K വിജീഷ്, അടുക്കര KV ഗണേശൻ, KV രാജീവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സർവശ്വനാഥൻ ശ്രീ ശങ്കരനാരായണൻ സംരക്ഷിച്ചിടും ഭൂമിയിലവരും കൃപാകരി ചൊല്ലേറും രാമന്തളി മുച്ചിലോട്ടമേ. മറ്റു വാർത്തകളിലേക്ക്. കുമാർ കുഞ്ഞിമംഗലം ആദിത്യം അരുളുന്ന 48th ഉത്തര കേരള സ്വർണക്കപ്പ് കുമാർ ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 9 മുതൽ 20 വരെ മല്ലിയോട്ട് ദേവസ്വം ഗ്രൗണ്ട് സുനിൽ ഇരുട്ടൻ സ്മാരക ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുമാർ കുഞ്ഞിമംഗലം സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആദിത്യം അരുളുന്ന വിന്നേഴ്സിനുള്ള കുതിരുമൽ അനുരാജിന്റെ സ്മരണയ്ക്കായുള്ള 48th ഉത്തര കേരള സ്വർണക്കപ്പ് കുമാർ ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 9 മുതൽ 20 വരെ മല്ലിയോട്ട് ദേവസ്വം ഗ്രൗണ്ടിൽ സുനിൽ ഇരുട്ടൻ സ്മാരക ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. സാന്ത്വനം UAE മല്ലിയോട്ട് സ്പോൺസർ ചെയ്യുന്ന വിന്നേഴ്സിന് 50,000 രൂപയും റണ്ണേഴ്സിന് 30,000 രൂപയും ലഭിക്കും. പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റിവയ്ക്കും. ജനുവരി 9 മാങ്ങാട്ടുപറമ്പ് KAP ഫോർവേ ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് A ശ്രീനിവാസൻ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷയാകും. ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. N അജയൻ, MV ദിലീപ്, സുനിൽ ദോസ്ത്, KP സതീശൻ, M രവീന്ദ്രൻ, K ദിനേശൻ, P അർജുനൻ, M ശശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ മാധ്യമ അവാർഡ് നേടിയ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ടർ KN വർഷയെ അനുമോദിച്ചു. KRMU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ മാധ്യമ അവാർഡ് നേടിയ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ടർ KN വർഷയെ അനുമോദിച്ചു. KRMU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. പഴയങ്ങാടിയിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം PM ദേവരാജൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. KV അബ്ദുൾ റഷീദ് അധ്യക്ഷനായി. നികേഷ് താവം, പൊങ്കാരം ബാലകൃഷ്ണൻ, ജുലീന, കിരണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 14th പഞ്ചവത്സര പദ്ധതി 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്യോഗസ്ഥന്മാരെ കൂടി നടപ്പിലാക്കുമ്പോൾ അതിന്റേതായ സാങ്കേതികത്വങ്ങൾ ഇപ്പോൾ നമുക്കറിയാലോ, പല സാങ്കേതികങ്ങൾ നമ്മൾ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഉദ്യോഗസ്ഥ മേധാവികളിൽ നിന്ന് വരാറുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ജനകീയ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും അതുപോലെ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും കൂടി ഇടപെട്ടിട്ടാണ് പരിഹരിക്കപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. ഇപ്പോൾ 26-27 വർഷത്തിലെ കടക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷയായി. M ശശീന്ദ്രൻ, KV പ്രകാശൻ, K ജിഷ ബേബി, KP റീന, P കരുണാകരൻ മാസ്റ്റർ, K ശോഭ, A ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 7th ഫെസ്റ്റിന്റെ ഭാഗമായി ഗസൽ മാന്ത്രികൻ അലോഷിയുടെ സംഗീത പരിപാടി അരങ്ങേറി. അലോഷിയോടൊപ്പം പാടിയും ആടിയും കാണികളും സംഗീത പരിപാടി ആഘോഷമാക്കി. ഗസൽ ഗായകൻ അലോഷി ഒരുക്കിയ സംഗീതമഴയിൽ അലിഞ്ഞു ചേർന്ന് 7th ഫെസ്റ്റ് നഗരി. മഴ മുന്നറിയിപ്പുകളെ അവഗണിച്ചും ആയിരങ്ങളാണ് 7th ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തിയത്. രാത്രി 8 മണിയോടെയാണ് അലോഷിയുടെ സംഗീത വിരുന്ന് ആരംഭിച്ചത്. 2 മണിക്കൂറുകളോളം വ്യത്യസ്തമായ ഗാനങ്ങൾ അലോഷി അവതരിപ്പിച്ചു.
ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ നടി ആതിര രാജ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത, അനിൽകുമാർ, കണ്ണൻ മാസ്റ്റർ, ഡോക്ടർ ഉമർ ഫാറൂഖ്, രവി ഏഴോം, എം കെ സുകുമാരൻ, മഹമ്മൂദ് വാടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ മാനമംഗലം കൽഹാര ഓഡിറ്റോറിയത്തിൽ നടന്നു. എം വിജിൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ മാതമംഗലം കൽഹാര ഓഡിറ്റോറിയത്തിൽ നടന്നു. എം വിജിൻ MLA വികസന സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജീഷ്, എം കെ കരുണാകരൻ മാസ്റ്റർ, എ കെ വേണുഗോപാലൻ, അഡ്വക്കേറ്റ് കെ പി രമേശൻ, ടി കെ രാജൻ, കെ സരിത, കെ ബി ബാലകൃഷ്ണൻ, രജനി മോഹൻ, ലിസി ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തർ. സമഗ്ര ശിക്ഷ കേരള കണ്ണൂർ പൈനൂർ BRCയുടെ നേതൃത്വത്തിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായുള്ള സംരംഭകത്വ വികസന ക്യാമ്പ് കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായുള്ള ത്രിദിന നോൺ റെസിഡൻഷ്യൽ സംരംഭകത്വ വികസന ക്യാമ്പ് കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ AEO PP രത്നാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ് മാസ്റ്റർ മുഖ്യാതിഥിയായി. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ രാജേഷ് കടന്നപ്പള്ളി, ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പ്രകാശൻ മാസ്റ്റർ, RP സുശീല ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ സബ് ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഒന്നാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായാണ് സംരംഭകത്വ വികസന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് മാടായി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷയായി. SKP വാഹിദ്, കുഞ്ഞിക്കാതിരി, റഷീദ ഒടിയിൽ, എം പവിത്രൻ, പി ജനാർദ്ദനൻ, കക്കപ്രവൻ മോഹനൻ, മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊഴുമ്പൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നവീകരണ കലശം, ധ്വജപ്രതിഷ്ഠ, കൊടിയേറ്റ മഹോത്സവം January 10 മുതൽ 25 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊഴുമ്പൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നവീകരണ കലശം, ധ്വജപ്രതിഷ്ഠ, കൊടിയേറ്റ മഹോത്സവം January 10 മുതൽ 25 വരെ നടക്കും. January 10 ബുധനാഴ്ച 4 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. 6 മണിക്ക് ഇരട്ടത്തായമ്പക, 11 മെഗാ തിരുവാതിര ഗാനമേള, 13 ഭക്തിഗാനമേള, 14 നൃത്തനിശ, തിരുവാതിര കൈകൊട്ടിക്കളി, 17 ദേവപ്രതിഷ്ഠ, 20 രാവിലെ 8 മണിക്ക് ധ്വജപ്രതിഷ്ഠ, സോപാന സംഗീതം, 25 രാവിലെ കൊടിയേറ്റം, തുടർന്ന് അന്നദാനവും ഉണ്ടാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MB രാഘവൻ മാസ്റ്റർ, PP ചന്ദ്രൻ, RK ദാമോദരൻ, കോയിത്തമ്പാൻ, CP പ്രദീപൻ, എം സതീശൻ, കെ മുരളീധരൻ, KP ശ്രീനാഥ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ച് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും ക്ഷേത്രത്തിൽ എത്തിച്ചു. തുടർന്ന് കലവറ ഘോഷയാത്രയും നടന്നു. ജനുവരി 6, 7, 8, 9 തീയതികളിൽ നടക്കുന്ന എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ച് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും ക്ഷേത്രത്തിൽ എത്തിച്ച് കളിയാട്ടം ആരംഭിച്ചു. തുടർന്ന് എടാട്ട് പടിഞ്ഞാറത്ത് ശ്രീ കേളൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളോടെയും മുത്തുക്കുടിയോടും കൂടി മാതൃസമിതി അംഗങ്ങൾ കലവറ ഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കടന്നപ്പള്ളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി 2 മുതൽ 5 വരെ നടന്നു. കളിയാട്ടത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് നടന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി ഭരണത്തിൽ കേരളത്തിലെ പോലീസുകാർ സിപിഎമ്മിന്റെ പാദസേവകരായി മാറിയെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. ക്രൈം റേറ്റിംഗിൽ കേരളം രാജ്യത്ത് 1-ാമതാണെന്നും ശോഭാ സുരേന്ദ്രൻ. ഫാദർ ലീനസ് മരിയ സുക്കോൾ എസ് ജെയുടെ 10-ാം ചരമ വാർഷിക ദിനാചരണം. പരിയാരം മരിയപുരം നിത്യസഹായ മാതാ തീർത്ഥാടന ദേവാലയത്തിൽ അനുസ്മരണ പരിപാടി. കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല കാർമ്മികത്വം വഹിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് തിരഞ്ഞെടുപ്പ്. കെ ശ്രീധരൻ മാസ്റ്റർ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നും നേതാക്കൾ. 2024-25 സാമ്പത്തിക വർഷത്തിൽ നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പയ്യന്നൂർ നഗരസഭ വികസന സെമിനാർ. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാർ നഗരസഭ മുൻ ചെയർപേഴ്സൺ എസ് ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.